അല്ലെങ്കിൽ പി എം നിയാസ് വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നു കോൺഗ്രസ്. പക്ഷേ ആദ്യ ഫലസൂചനകൾ അങ്ങനെ തന്നെ പറയട്ടെ, ആദ്യ ഫലസൂചനകൾ 22 ബി ജെ പി, അതും കശ്മീർ മേഖലയിലേക്ക് ബി ജെ പി കടന്നു കയറുന്നുവെന്ന സൂചന, അത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ആ ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് പരമ്പരാഗതമായി ശക്തിയുണ്ട്, അവിടെ 25 സീറ്റുകൾ നേടിയാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുമെന്ന് ബി ജെ പി ആവർത്തിച്ചു പറയുന്നുമുണ്ട്. നോക്കൂ, കശ്മീർ മേഖലയിലേക്ക് കൂടി ബി ജെ പി ശക്തമായ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടണ്ടേ? ആരാണ് ആശങ്കപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിന്റെ സഖ്യത്തിന്, ഇന്ത്യ മുന്നണി സഖ്യത്തിന് ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് കണ്ട് അവിടെ വളഞ്ഞ വഴിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി അവിടെ ഭരണഘടനാപരമായി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം അവിടെ നിലവിലുള്ള നിയമസഭ പിരിച്ചുവിട്ട് ലെഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം കൊടുത്ത സമയത്ത് ആ ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടാക്കിയ ഒരു ഒരു ഭരണഘടനാപരമായ ഒരു 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 കൂട്ടിച്ചേർക്കൽ, ആ കൂട്ടിച്ചേർക്കലിന്റെ ഭാഗമായി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? 3 പേരെ കാശ്മീർ പണ്ഡിറ്റിന്റെ രൂപത്തിലും അതുപോലെ 2 പേരെ വനിതകളുടെ രൂപത്തിലും ഉണ്ടാക്കിയെടുത്ത് അവിടെ കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾക്ക് ആശങ്ക ഉള്ളത് കൊണ്ടല്ലേ? അങ്ങനെ ആശങ്ക ഉള്ളത് കൊണ്ടല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ തീരുമാനിച്ചത്? ഞങ്ങൾക്ക് ഒരു കാര്യം, ഞങ്ങൾക്ക് ജനങ്ങളിലെ വിശ്വാസം, നിങ്ങളെ പോലെ പിറകെ കൂടെ പോയി ബി ജെ പിയെ പോലെ അധികാരങ്ങളെ വിലക്ക് വാങ്ങി അധികാരങ്ങളെ ജനാധിപത്യത്തെ 22 ബി ജെ പിയും 25 കോൺഗ്രസും എന്ന ഫലസൂചനകളാണല്ലോ വരുന്നത്. ബി ജെ പി ഇവിടെ ഒറ്റയ്ക്കാണല്ലോ മത്സരിക്കുന്നത്. അവരുടെ ശക്തി കേന്ദ്രത്തിന് അപ്പുറത്തേക്ക് ബി ജെ പിക്ക് മുന്നേറാൻ കഴിഞ്ഞുവെങ്കിൽ ബി ജെ പി എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ആശങ്കയില്ലെങ്കിൽ 5 പേരെ നോമിനേഷൻ ഉണ്ടാക്കുന്ന സംവിധാനം ഉണ്ടാക്കി ഭരണം പിടിക്കാമെന്ന് നിങ്ങൾ വക്രീകരിച്ചുകൊണ്ടും ജനാധിപത്യത്തെ വക്രീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോയത്, ജനാധിപത്യത്തെ വ്യഭിചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കാരണം എന്താണ്? അല്ല, അഡ്വക്കേറ്റ് നിയാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലേ പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം 3 ടേമായിട്ട് കേന്ദ്രത്തിലെ ഇതിനേക്കാൾ വലിയ ബോംബുകൾ പൊട്ടിക്കും 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 എന്നും പറഞ്ഞിട്ട് 3 തവണയും ഇവർ പുറകിലാണ്. ഇവരുടെ സൂപ്പർ സ്റ്റാർ ഇപ്പോഴും പ്രതിപക്ഷത്താണല്ലോ. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ആ എന്തുകൊണ്ടാണ് നോമിനേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാശ്മീരിൽ നിന്ന് അനുഭവിച്ച വേദന ഏറ്റവും കൂടുതൽ അനുഭവിച്ച വിഭാഗമാണ് പണ്ഡിറ്റ് വിഭാഗങ്ങൾ. സ്വാഭാവികമായിട്ട് അവർക്ക് പ്രാതിനിധ്യം കൊടുക്കേണ്ടതുണ്ട്. എന്ത് അതിൻ്റെ ചരിത്ര ഹിസ്റ്ററി നമുക്ക് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ടാണ്. നിയാസിനടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ ചരിത്രം അറിയാം. സ്വാഭാവികമായിട്ട് അർഹമായ പരിഗണന കൊടുക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് സർക്കാർ അത് കൃത്യമായി നോക്കി ചെയ്തിട്ടുള്ളത്. അവിടെ യാതൊരുവിധ തരത്തിലുള്ള ഒരു സൂത്രവഴിയുമില്ല, സൂത്രവഴിയുടെ ആവശ്യവും ഞങ്ങൾക്ക് അവിടെ ഇല്ല. ഞങ്ങൾ ജമ്മു കാശ്മീരിൽ, ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, ഇന്നും പറഞ്ഞിരുന്നു, നാളെയും പറയും, ഞങ്ങൾ ജമ്മു കാശ്മീർ എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടും നയവുമുള്ള കാര്യമാണ്. അവിടെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള നയം നടപ്പിലാക്കും. ആ നയം നടപ്പിലാക്കുന്ന സമയത്ത് സൂത്രമാണ് അല്ലെങ്കിൽ പിന്നാമ്പുറമാണെന്നൊക്കെ പറഞ്ഞ് നിയാസിന് പറയാം. കാരണം അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന് എന്ത് പറയാൻ സാധിക്കും? അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട. ശരി, വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ജമ്മു കാശ്മീരിൽ. അതിന് കാരണവുമുണ്ട്, പരമ്പരാഗത ശക്തി കേന്ദ്രത്തിന് അപ്പുറത്തേക്ക് ചുവടുവെച്ച് മുന്നേറാൻ ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞു. കശ്മീർ മേഖലയിൽ സീറ്റുകളിൽ മുന്നിലാണ് എന്ന വിവരം ഗൗതം നേരത്തെ തന്നതാണ്.